നമസ്കാരം, കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു രസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. രസമുണ്ടാക്കുന്നതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാളമ്പുളി, ഒരു മുഴുത്ത നെല്ലിക്കായുടെ വലിപ്പം, 2 സ്പൂൺ തുവരപ്പരിപ്പ്, വറ്റൽമുളക്, 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി 3 അല്ലി, 2 തക്കാളിപ്പഴം തൊലി കളഞ്ഞത്, ചൂടുവെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, കറിവേപ്പില, വെള്ളം, ഉപ്പ്, വെളിച്ചെണ്ണ, കായം, കടുക്. ഇനി നമുക്ക് രസംപൊടി ഉണ്ടാക്കാനായി കുരുമുളക്, മല്ലി, ജീരകം, 3 വറ്റൽമുളക്, തുവരപ്പരിപ്പ് എല്ലാം കൂടി ചെറുതീയിൽ ഒന്ന് ചൂടാക്കാം. ഒത്തിരി മൂക്കണ്ട, ചെറുതായി മൂപ്പിച്ച് പൊടിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടിയും കായവും പൊടിയായതുകൊണ്ട് ഈ കൂട്ടത്തിലിടുന്നില്ല. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അധികം മൂത്ത് പോവണ്ട. ഇപ്പോൾ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് കുറച്ച് തണുക്കണം. ഈ കൂട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിക്കാനായി മിക്സിയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഉടയ്ക്കാം. അതുപോലെ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. 10 മിനിറ്റ് മുമ്പേ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് പുളി. ഒരു വലിയ പാത്രത്തിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കാം. അതിലേക്ക് ബാക്കി 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. ഉടച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഒന്ന് ഇളക്കാം. ഇനി മൂടി വെച്ച് തിളപ്പിക്കാം. ഇനി നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന രസപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായവും കൂടി ചേർത്ത പൊടിയാണിത്. ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിടാം. കടുക് പൊട്ടി അതിലേക്ക് 3 വെളുത്തുള്ളി അരിഞ്ഞതും 2 വറ്റൽമുളക് മുറിച്ചതും അല്പം കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. ഇനി നമുക്ക് താളിച്ചത് രസത്തിലേക്ക് ചേർക്കാം. രസം റെഡിയായി. ഇത് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന രസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ കുക്ക് വിത്ത് സോഫിയിലെ സോഫി കുര്യാക്കോസ്.